ഹലോ ഗായ്സ്, വെൽക്കം ടു വീഡിയോ. ദിസ് ഈസ് യുവർ ബിപിൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 3 ബൈ 2 മൾട്ടിപ്ലിക്കേഷൻ ആണ്. എങ്ങനെ ഒരു 3 ഡിജിറ്റും ഒരു 2 ഡിജിറ്റും നമ്പേഴ്സ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ നമുക്ക് സ്പീഡായിട്ട് സിംഗിൾ ലൈന് സോൾവ് ചെയ്യാന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇന്നലെ നമ്മൾ എന്ത് നോക്കി? 2 ബൈ 2 മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ സിമ്പിളായിട്ട് സിംഗിൾ ലൈനിൽ സോൾവ് ചെയ്യാൻ നോക്കിയിട്ടുണ്ടല്ലേ. സോ 2 ബൈ 2 മൾട്ടിപ്ലിക്കേഷൻ എന്തായിരുന്നു? 2 ബൈ 2 അഥവാ 1 2 1 മെത്തേഡ് നമ്മൾ പറയും അല്ലേ. സോ ഇവിടെ നമ്മൾ എന്താ നോക്കുന്നത്? 3 ബൈ 2 അല്ലെങ്കിൽ 1 2 2 1 മെത്തേഡ്. എന്താണ് ഇത് നമ്മളെ ഡിഫറൻസ്? ഒരു 2 എന്ന് പറയുന്ന ഒരു ഓപ്പറേഷൻ കൂടെ എന്ത് വരും? അധികമായിട്ട് വരും അല്ലേ. സോ ആ ഓപ്പറേഷൻ എന്ത് ചെയ്യുക, എന്താ ചെയ്യുന്നതെന്നും കൂടെ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? 3 ബൈ 2 ഈസി ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. സോ 2 എന്ന് പറയുമ്പോൾ എന്തായിരുന്നു നമ്മൾ പറഞ്ഞിട്ടുള്ളത്? വലിയ വര പ്ലസ് ചെറിയ വര. ഇവിടെ എന്തായിരിക്കും? ഒരു 2 കൂടെ, ഒരു ചെറിയ വര പ്ലസ് വലിയ വര എന്ന് പറയുന്ന ഓപ്പറേഷൻ കൂടെ എന്ത് വരും? കൂടുതലായിട്ട് വരും അല്ലേ. സോ അത് കാണാത്തവരുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ആ വീഡിയോ ഒന്ന് പോയിട്ട് കണ്ടിട്ട് വരും. നിങ്ങൾക്ക് ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ എന്ത് ചെയ്യും, ഇത് മനസ്സിലാവും. സോ 312 × 23 നമ്മൾ എങ്ങനെയാണ് ഇത് സോൾവ് ചെയ്തിട്ടുള്ളത് അല്ലേ. ഒരു ബിഗിനർ ആയിരുന്നപ്പം ആദ്യം 3 × 6 = 9, പിന്നെ 2 കൊണ്ട് അല്ലേ 4 × 2 = 6, സോ 6 7 11 റിമൈൻഡർ 1 അല്ലേ, 7 1 7 6. ഈ രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്തത്, സോൾവ് ചെയ്തിട്ടുള്ളത്. സോ ഈ ഒരു മെത്തേഡ് നമ്മൾ എന്ത് ചെയ്യും, ഇനി യൂസ് ചെയ്യാനായി പോകുന്നില്ല അല്ലേ. പിന്നെ എറേസ് ഓൾ അല്ലേ, ഈ രീതിയിൽ നമ്മൾ ഇനി ചെയ്യാനായി പോകുന്നില്ല. സോ ഒരു മോഡറേറ്റ് സ്റ്റുഡൻസ് എങ്ങനെ ഈ ഒരു മെത്തേഡിനെ സോൾവ് ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ 3 1 2 23 3 1 2 23 3 1 2 23 3 1 2 23. സോ ഇതെന്താണ് 1, ഇതെന്താണ് 2, ഇതെന്താണ് 2, ഇതെന്താണ് 1 എന്ന് പറയുന്ന ഓപ്പറേഷൻ. സോ ഫസ്റ്റ് ഓപ്പറേഷൻ എന്തായിരിക്കും? യൂണിറ്റ് പ്ലേസ് തമ്മിലുള്ള ഓപ്പറേഷൻ അല്ലേ. 2 × 3 അല്ലേ, ഇവിടെ യൂണിറ്റ് പ്ലേസ് എന്നാൽ 2 ആണ്, ഇവിടെ എന്താണ്, 3 ആണ് അല്ലേ. 2 × 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 6. സോ സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് എന്താണ്? ക്രോസ് മൾട്ടിപ്ലൈ അല്ലേ. ആദ്യത്തെ ഈ ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്ത് കൺസിഡർ ചെയ്യാതെ എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. 1 × 3 + 2 × 2 അല്ലേ. സോ 3 + 4 എന്ന് പറയുന്നത് എന്താണ്? 7. സോ പിന്നീടുള്ള ഈ 2 വരുമ്പോൾ എന്ത് ചെയ്യുക, ഈ ലാസ്റ്റ് ഡിജിറ്റ് നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യാതിരിക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, ക്രോസ് മൾട്ടിപ്ലൈ തന്നെ ചെയ്യുക. ഓക്കെ, സോ എന്താണ് ഇവിടെ നടക്കുന്നത്? 3 × 3 + 1 × 2 അല്ലേ, 9 + 2 = 11. 11 നമ്മൾ എന്ത് എഴുതും, 1 എഴുതും, 1 നമ്മൾ ക്യാരി ചെയ്തിട്ട് വെക്കും. സോ ലാസ്റ്റ് ഓപ്പർ, ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് രണ്ടിൻ്റെയും ഫസ്റ്റ് ഡിജിറ്റ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഇവിടെ എന്താണ് ഫസ്റ്റ് ഡിജിറ്റ്? ഫസ്റ്റ് ഡിജിറ്റ് എന്ന് പറയുന്നത് 3 × 2 എന്ന് പറയുന്നത് 6 + റിമൈൻഡർ ആയിട്ടുള്ള 1 കൂടെ ഇടയുമ്പോൾ എന്താവും, ഇത് 7 ആയിട്ട് മാറും. സോ ആൻസർ എന്ന് പറയുന്നത് 7 1 7 6 അല്ലേ. സോ ഇത്രയൊന്നും സ്റ്റെപ്പ് ഉണ്ടാവത്തില്ല. ഈ ഒരു മെത്തേഡ് അറിയാത്ത ഈ ബിഗിനേഴ്സ് ആയിട്ടുള്ള ആളുകളുണ്ടെങ്കിൽ അവരൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു മെത്തേഡ് പറഞ്ഞത്. പ്ലസ് ഇതെങ്ങനെയാണ് ഇവർ സ്പീഡായിട്ട് ചെയ്യുക, 3 1 2 × 23 ആണെങ്കിൽ അല്ലേ, 6 3 + 2 7, 9 + 2 11, റെസിസ്റ്റ് 1 3 + 2 6 + 1 7. അപ്പോൾ നിങ്ങൾ ഇത് കുറച്ചും കൂടി സ്പീഡല്ലേ. പക്ഷേ ഞാൻ പറയുന്നത് ഇത് ഇതിനേക്കാൾ സ്പീഡായി നമുക്ക് ചെയ്യാൻ പറ്റും. ഈ ഒരു മെത്തേഡിലെ ഈ ലെറ്റർ ഒക്കെ എടുത്ത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിലേക്ക് എഴുതുന്ന സ്പീഡ് എന്ത് ചെയ്യും, ഈ ടൈമൊക്കെ നമുക്ക് ലാഭിക്കാൻ പറ്റും. എങ്ങനെ? സോ 312 × 23 കണ്ടു കഴിഞ്ഞാൽ 6 4 3 7 2 9, 11 ബാക്കി 1 6 1 7. സോ ഈ രീതിയിലേക്ക് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഡിജിറ്റിനെ യൂസ് ചെയ്യാൻ അല്ലെങ്കിൽ എഴുതാനോ പറ്റും. സോ അതെങ്ങനെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് എങ്ങനെ ചെയ്യാമെന്നുള്ളത് നോക്കാം. സോ 312 നമ്മൾ എന്ത് ചെയ്യാം, എ ബി സി എന്ന രീതിയിൽ കാണുക. 23 എന്താക്കുക, ഡി ഇ എന്ന ഫോർമാറ്റിൽ കാണുക. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. ഏതൊക്കെയാണ് യൂണിറ്റ് പ്ലേസ്? സി ഇൻറ്റു ഇ. സോ ഇവിടെ ഏതാണ് യൂണിറ്റ് പ്ലേസ് എന്ന് പറയുന്നത്, സി ഇൻറ്റു ഇ. സോ യൂണിറ്റ് പ്ലേസ് 2 × 3 നമ്മൾ എന്തു, 6 അല്ലേ. 2 × 3 എന്ന് കാണുമ്പോൾ തന്നെ നമ്മളെ മൈൻഡിൽ എന്താണോ സ്ട്രൈക്ക് ആണോ, 6 അല്ലേ. സോ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഈ 3 ഉണ്ടല്ലോ, ഈ 3 അല്ലെങ്കിൽ ഇവിടെയുള്ള ഈ എനെ നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്ത് എ നമുക്ക് അവിടെ ഈ സെക്കൻഡ് സ്റ്റെപ്പിൽ ഇല്ല എന്ന് വിചാരിക്കും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം അറിയും, നമ്മുടെ സ്റ്റെപ്പായി 2 വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ചെറിയ വര പ്ലസ് വലിയ വര അല്ലേ. ഇവിടെ ഏതാണ് ചെറിയ വര എന്ന് പറയുന്നത്, സി ഇൻ ടു ഡി. വലിയ വര എന്ന് പറയുന്നത് ബി ഇൻറ്റു ഇ അല്ലേ. സോ നമുക്ക് സി ഇൻറ്റു ഡി അല്ലേ, ചെറിയ വര. സോ ഈ 3 നമ്മൾ ഇവിടെ കൺസിഡർ ചെയ്യുന്നില്ല, ചെറിയ വര അല്ലേ. 2 × 2 + വലിയ വര എന്ന് പറയുന്നത് 1 × 3. സോ 4 + 3 = എന്താണ്, 7 അല്ലേ. സോ അടുത്തത് എന്ന് പറയുന്നത് നമ്മൾ എന്ത് ചെയ്യണം, ഈ 3 പകരം നമ്മൾ എന്ത് ചെയ്യുക, ഈ 2 കൺസിഡർ ചെയ്യാതിരിക്കുക. പിന്നെ ഈ 2 ഒഴിവാക്കിയിട്ട് 31 × 23 അല്ലേ. എന്നിട്ട് നമ്മൾ അതിനെന്ത് ചെയ്യുക, ചെറിയ വര ഇൻറ്റു വലിയ വര അല്ലേ, ചെറിയ വര പ്ലസ് വലിയ വര. സോ ഇവിടെ ഏതാണ് ചെറിയ വര എന്ന് പറയുന്നത്, 1 × 2 അല്ലേ. വലിയ വര എന്ന് പറയുന്നത് 3 × 3. ഈ 2 നമ്മൾ എന്ത് ചെയ്യുക, കൺസിഡർ ചെയ്യുന്നില്ല. സോ നോക്കുക, ഈ 2 കൺസിഡർ ചെയ്യുന്നില്ലെങ്കിൽ ഇതാണെന്ത് ചെറിയ വര, സോ ഇതാണെന്ത് വലിയ വര എന്ന് പറയുന്നത്. സോ 1 × 2 + 3 × 3 അല്ലേ, 9 + 2 = 11. 11 നമ്മൾ എന്ത് എഴുതും, 1 എഴുതും, 1 നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് വെക്കും. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് 10th പ്ലേസ് അല്ല, രണ്ടിൻ്റെയും ഫസ്റ്റ് ഡിജിറ്റ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ ആണ് എന്ത്,
ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതായത് എ ഇൻറ്റു ഡി അല്ലെങ്കിൽ ത്രീ ഇൻറ്റു ടു അല്ലേ, ത്രീ ഇൻറ്റു ടു പ്ലസ് വൺ ഇസ് ഈക്വൽ ടു സെവൻ കഴിഞ്ഞില്ലേ. സോ ആൻസർ എന്ത് കിട്ടി, സെവൻ വൺ സെവൻ സിക്സ്. സോ ഈ ഒരു ഫോമാറ്റാണ് നമ്മൾ ഇവിടേക്ക് അപ്ലൈ ചെയ്യാൻ പോകുന്നത്. മൂന്ന് രണ്ട് അല്ലേ, ടു ഇൻറ്റു ത്രീ സിക്സ്, ത്രീ ഇല്ല, നമ്മൾ എന്ത് ചെയ്യും, ചെറിയ വര, ഫോർ പ്ലസ് ത്രീ സെവൻ. സോ സോ നെക്സ്റ്റ് ഈ ടു നമുക്കില്ല, ടു പ്ലസ് നയൻ ലെവന് വൺ എഴുതും, റിമൈൻഡർ ആയിട്ട് വൺ നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ചെയ്യും. പിന്നെ ത്രീ ഇൻറ്റു ടു സിക്സ് പ്ലസ് വൺ എന്ന് പറയുന്നത് എന്താവും, സെവൻ ആവും അല്ലേ, സെവൻ വൺ സെവൻ സിക്സ്. സോ അടുത്തൊരു എക്സാമ്പിൾ കൂടി നമുക്ക് നോക്കാം. സോ എന്താണ് നമ്മൾ ആദ്യം ചെയ്യാൻ പോകുന്നത്, ആദ്യത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഏതാണ് യൂണിറ്റ് പ്ലേസ്, ഫോർ ഇൻറ്റു ത്രീ എന്ന് പറയുന്നത് എന്താണ്, ട്വൽവ് അല്ലേ. സോ ട്വൽവ് ആയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് എഴുതും, ടു എഴുതും, വൺ നമ്മൾ ചെയ്യും, കെയർ ചെയ്തിട്ട് വെക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ഫോർ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, എന്നിട്ട് എന്ത് ചെയ്യും, ചെറിയ വര പ്ലസ് വലിയ വര അല്ലേ, ഫോർ ഇൻറ്റു വൺ പ്ലസ് ടു ഇൻറ്റു ത്രീ. സോ ഫോർ പ്ലസ് സിക്സ് ഇസ് ഈക്വൽ ടു ടെൻ പ്ലസ് റിമൈൻഡർ ആയിട്ടുള്ള ഒന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും നമുക്ക്, പതിനൊന്ന് വരും. പതിനൊന്ന് നമ്മൾ എന്ത് എഴുതും, ഒന്ന് എഴുതും, ഒന്ന് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് വെക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിൽ എന്ത് ചെയ്യും, ഈ ഫോറിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, എന്നിട്ട് ചെറിയ വര പ്ലസ് വലിയ വര അല്ലേ, ചെറിയ വര എന്ന് പറയുന്നത് ടു ഇൻറ്റു വൺ പ്ലസ് വലിയ വര എന്ന് പറയുന്നത് ഫോർ ഇൻറ്റു ത്രീ അല്ലേ. ടു പ്ലസ് ട്വൽവ് ഇസ് ഈക്വൽ ടു ഫോർട്ടീൻ പ്ലസ് റിമൈൻഡർ ആയിട്ട് വണ്ണും കൂടെ ആഡ് ചെയ്യുന്ന ഫിഫ്റ്റീൻ വരും. ഫിഫ്റ്റി നമ്മൾ എന്ത് എഴുതും, ഫൈവ് എഴുതും, വണ് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് വെക്കും അല്ലേ. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, ഫസ്റ്റ് ഡി തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ഫസ്റ്റ് രണ്ടിൻ്റെയും ഫസ്റ്റ് ഡി തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഫോർ ഇൻറ്റു വൺ പ്ലസ് റിമൈൻഡർ ആയിട്ട് വണ്ണും കൂടെ ആഡ് ചെയ്യുമ്പോൾ എത്രയും, ഫൈവ് വരും. സോ ആൻസർ എന്ന് പറഞ്ഞാൽ ഫൈവ് ഫൈവ് വൺ ടു അല്ലേ. എങ്ങനെ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം, നാല് ഇൻറ്റു മൂന്ന് അല്ലേ, യൂണിറ്റ് ഡിജിറ്റ് കണ്ടു മൾട്ടിപ്ലൈ ചെയ്ത് നാല് മൂന്ന് പന്ത്രണ്ട് രണ്ട് ബാക്കി ഒന്ന് അല്ലേ. സോ ഫോർ പ്ലസ് വൺ ഫൈവ് ഇൻറ്റു സിക്സ് ലെവന് ഒന്ന് എഴുതി റിമൈൻഡർ വണ്ണ് നമ്മൾ ഓർത്ത് വെക്കുന്നു. പ്ലസ് ടു പ്ലസ് ട്വൽവ് ഫോർട്ടീൻ പ്ലസ് വൺ ഫൈവ് ആൻഡ് ഫോർ പ്ലസ് വൺ ഫൈവ് അല്ലേ. ഇത് സിമ്പിളായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ഒരു എക്സാമ്പിൾ കൂടി നമുക്ക് എങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നോക്കാം. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, യൂണിറ്റ് പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ. സെവൻ ഇൻറ്റു നയൻ എത്രയാണ്, അറുപത്തി മൂന്ന്. അറുപത്തി മൂന്ന് നമ്മൾ എന്താ എഴുതുന്നത്, ആറ് എഴുതും, അല്ല മൂന്ന് എഴുതും, ആറ് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് വെക്കും. സോ നെക്സ്റ്റ് സ്റ്റെപ്പിന് എന്ത് ചെയ്യും, ഈ വണ്ണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല, ചെറിയ വര പ്ലസ് വലിയ വര അല്ലേ. സെവൻ ഇൻറ്റു എയ്റ്റ് പ്ലസ് ടു ഇൻറ്റു നയൻ അതായത് ഫിഫ്റ്റി സിക്സ് പ്ലസ് എയ്റ്റീൻ എത്രയാണ്, അറുപത്തിനാല്. എഴുപത്തി നാലും ആറും അല്ലേ, എഴുപത്തി നാല് പ്ലസ് റിമൈൻഡർ ആയിട്ടുള്ള ആറും കൂടെ ആഡ് ചെയ്യുമ്പോൾ എൺപത് വരും. സോ എൺപത് നമ്മൾ എന്ത് ചെയ്യും, പൂജ്യം എഴുതും, എട്ട് നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് വെക്കും. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത്, ഈ ഏഴിനെ കൺസിഡർ ചെയ്യുക, നമ്മൾ എന്ത് ചെയ്യാം അല്ലേ, ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് വൺ ഇൻറ്റു നയൻ അല്ലേ, ടു ഇൻറ്റു എയ്റ്റ് പ്ലസ് വൺ ഇൻറ്റു നയൻ. സോ എത്രയായി, പതിനാറും ഒൻപതും ഇരുപത്തഞ്ചും റിമൈൻഡർ ആയിട്ടുള്ള ഈ എട്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ തേർട്ടി ത്രീ അല്ലേ. തേർട്ടി ത്രീക്ക് നമ്മൾ എന്ത് എഴുതും, ത്രീ എഴുതും, ത്രീ നമ്മൾ എന്ത് ചെയ്യും, ക്യാരി ചെയ്തിട്ട് വെക്കും. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫസ്റ്റ് ഡിജിറ്റ് അല്ലേ, വൺ ഇൻറ്റു എയ്റ്റ്. സോ എയ്റ്റ് പ്ലസ് ഈ യൂണിറ്റ് ഡിജിറ്റും കൂടെ ഈ റിമൈൻഡറും കൂടെ ആഡ് ചെയ്യുമ്പോൾ നമ്മൾ എത്രയും, ലെവൻ ആവും. സോ ആൻസർ എന്ന് പറയുന്നത് ലെവൻ ത്രീ നോട്ട് ത്രീ അല്ലേ. സോ നമുക്ക് ഇങ്ങോട്ട് നോക്കാം, ഒമ്പത് ഏഴ് അറുപത്തി മൂന്നിന് മൂന്ന് ബാക്കി ആറ്, ഏഴ് എട്ട് അൻപത്താറ് ആറ് അറുപത്തിരണ്ടും പതിനെട്ടും എൺപതിന് പൂജ്യം ബാക്കി എട്ട്, പതിനാറും ഒമ്പതും ഇരുപത്തഞ്ചും എട്ടും മുപ്പത്തി മൂന്നിന് മൂന്ന് ബാക്കി മൂന്ന്, എട്ട് മൂന്നും പതിനൊന്ന് അല്ലേ. ഈസി ആയിട്ട് കഴിഞ്ഞില്ല, ഇത് സീറോ ആണ്, സിക്സ് ആയിട്ടൊന്നും കഴിയരുത്, സീറോ ആണ് വരച്ചതിൻ്റെ ഒരു പ്രശ്നമാണ്. ഓക്കെ, ലെവൻ ത്രീ നോട്ട് ത്രീ അല്ലേ. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്റ്റെപ്സൊക്കെ നമുക്ക് എന്ത് വേണം, നല്ല രീതിയിൽ ഓർമ്മ, ഏതൊക്കെ തമ്മിലാണ് അല്ലേ. സോ വൺ ടു വൺ കണ്ട ഒരാൾക്ക് ഇത് എന്ത് ചെയ്യാൻ പറ്റും, പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ഒരു ടു എന്നുള്ള സ്റ്റെപ്പേ ഉള്ളൂ, ഏതൊക്കെ, ആദ്യത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് ഡീറ്റിനെ ഒഴിവാക്കണം, രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് ആണ്, പിന്നീടുള്ള ടു എന്ന് പറയുമ്പോൾ ഈ ആദ്യത്തെ ഡീറ്റിനെ ഒഴിവാക്കുക, പിന്നെ വരുന്ന തേർഡ് സ്റ്റെപ്പിലുള്ള ടൂവിൽ നമ്മൾ എന്ത് ചെയ്യുക, ലാസ്റ്റ് ഡീറ്റിനെ ഒഴിവാക്കിയിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ചെറിയ വര പ്ലസ് വലിയ വര എന്ന് പറയുന്ന സാധനം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് സ്പീഡിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ആ സ്റ്റെപ്പൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ, നിങ്ങൾക്ക് ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ മെത്തേഡ് ഫോളോ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഞാൻ ആദ്യം പറഞ്ഞ മൂന്ന് മെത്തേഡ് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു മൂന്ന് ഈ ഒരു അഞ്ച് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക, ഫോളോ ചെയ്യാൻ ശ്രമിക്കുക. സോ എന്ത് ചെയ്യുക, സോ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, സെവൻ ഇൻറ്റു ഫോർ അല്ലേ. സെവൻ ഇൻറ്റു ഫോർ യൂണിറ്റ് പ്ലേസ് ഏതാണെന്ന് നോക്കുക, നമ്മൾ നോക്കുന്നുള്ളൂ അല്ലേ. സെവൻ ഇൻറ്റു ഫോർ ഇരുപത്തെട്ടിന് എട്ട് എഴുതി, ബാക്കിയുള്ള രണ്ട് ഉണ്ടാവും, ആ രണ്ട് നമ്മൾ എന്ത് ചെയ്യുക, മൈൻഡിൽ ഓർത്ത് വെക്കണം അല്ലേ. പിന്നെ നമ്മൾ ചെയ്യുന്നത് ചെറിയ വര, ഏഴിൻ്റെ എട്ട് അൻപത്തി ആറും, അൻപത്തി ആറും മുപ്പത്തി രണ്ടും എത്രയാണ്, അൻപത്താറും മുപ്പത്തി രണ്ടും, പെട്ടെന്ന് കത്തിപ്പോകണം എൺപത്തെട്ട് നിന്ന്, എൺപത്തെട്ട് പ്ലസ് രണ്ട് തൊണ്ണൂറിന് പൂജ്യം, ബാക്കി എന്തുണ്ടാവും, ഒൻപത് നമ്മൾ എന്ത് ചെയ്യണം, ഓർത്ത് വെക്കണം അല്ലേ. സോ നെക്സ്റ്റ് നമ്മൾ ഏഴില്ല അല്ലേ, സോ അറുപത്തിനാലും
എട്ടും അറുപത്തിനാല് എട്ടും എത്രയാണ് എഴുപത്തിരണ്ട് അല്ലെ, എഴുപത്തിരണ്ടും ഒമ്പതും എൺപത്തൊന്നിന് ഒന്ന്. ഓ എൺപത്തൊന്നിന് ഒന്ന്, ബാക്കി എത്ര ഉണ്ടാവും? റിമൈൻഡർ ആയിട്ടിട്ടുണ്ടാവും, എയ്റ്റ് ഉണ്ടാവും. അത് നമ്മൾ എന്ത് ചെയ്യണം? ഓർത്ത് വെക്കണം. സോ ടു ഇൻറ്റു എയ്റ്റ്, സിക്സ്റ്റീൻ പ്ലസ് എയ്റ്റ് എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ. സോ ട്വൻറ്റി ഫോർ വൺ നോട്ട് എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആൻസറിലേക്ക് എത്താൻ സാധിക്കും. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒമ്പതും എട്ടും എഴുപത്തിരണ്ടിന് രണ്ട് അല്ലേ, ബാക്കി ഉണ്ടാവും ഏഴുണ്ടാവും. ഒമ്പത് ഏഴ് അറുപത്തി മൂന്നും ഏഴും എഴുപത്, എഴുപതും എഴുപതും അറുപത്തിനാല് നൂറ്റി മുപ്പത്തിനാല് നാല്, ബാക്കി എത്ര ഉണ്ടാവും? പതിമൂന്നുണ്ടാവും. പതിമൂന്ന് എന്ന് പറഞ്ഞോ പതിമൂന്നുണ്ടാവും. പതിമൂന്ന് അൻപത്താറും പതിമൂന്നും, അറുപത്തൊമ്പതും ഇരുപത്തിനാലും തൊണ്ണൂറ്റി മൂന്നിന് മൂന്ന്, ബാക്കി ഒൻപത്, ഇരുപത്തൊന്നും ഒമ്പതും എത്ര എത്ര ഉണ്ടാവും? ഇരുപത്തിമൂന്ന് ഇരുപത്തൊന്നും ഒമ്പതും അല്ലേ, മുപ്പത് മുന്നൂറ്റി നാൽപ്പത്തിരണ്ട് എന്ന് പറയുന്ന ആൻസറിലേക്ക് നമുക്ക് എത്തും. സോ ഇവിടെ എന്താണ് നമ്മൾ ചെയ്തത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒമ്പതും എട്ടും അല്ലേ, എഴുപത്തിരണ്ടിന് രണ്ട് എഴുതി കയറി നമ്മൾ ഏഴ് എഴുതുന്നു, അത് നമ്മളെ മൈൻഡിലുണ്ട്. സോ അറുപത്തി മൂന്നും അറുപത്തി മൂന്നും ഈ ഏഴും കൂടി നമ്മൾ ആഡ് ചെയ്യും അല്ലേ. ഒമ്പതിൻ്റെ ഏഴ് അറുപത്തി മൂന്ന് പ്ലസ് ഏഴ് എന്ന് പറയുന്നത് എന്ത് ചെയ്യും? സോ സെക്കൻഡ് സ്റ്റെപ്പിന് എന്തില്ല, ഈ മൂന്ന് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. ഒമ്പതിൻ്റെ ഏഴ് അറുപത്തി മൂന്ന് എഴുപത് എഴുപതാവും, എഴുപത് പ്ലസ് അറുപത്തി നാല് നൂറ്റി മുപ്പത്തിനാല് നാല്, ബാക്കി എന്തുണ്ടാവും? പതിമൂന്ന് നമ്മൾ ഓർത്ത് വെക്കും. ഈ പതിമൂന്ന് ഓർത്ത് വെച്ചിട്ട് പിന്നെ നമുക്ക് ഈ നയൻ ഇല്ല അല്ലേ. എട്ട് ഏഴ് അൻപത്തി ആറും അൻപത്താറും ഇരുപത്തിനാലും എത്രയാണ്? അമ്പത്തിനാലും അമ്പത്തി ആറും ഇരുപത്തിനാലും എന്ന് പറയുന്നത് തൊണ്ണൂറാണ്. തൊണ്ണൂറ് പ്ലസ് അല്ല സോറി, അൻപത്തി ആറും ഇരുപത്തിനാല് അല്ലേ, അറുപത് എൺപത്, എൺപതും പതിമൂന്ന് തൊണ്ണൂറ്റി മൂന്നിന് മൂന്ന്, ബാക്കി എത്ര ഉണ്ടാവും? ബാക്കി ഒൻപത് ഉണ്ടാവും അല്ലേ. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടിൻ്റെയും ആദ്യത്തെ ഡീറ്റമുള്ള മൾട്ടിപ്ലിക്കേഷൻ, ഇരുപത്തൊന്ന് ഒമ്പത് മുപ്പത് അല്ലേ. സോ ആൻസർ ശരിയല്ലേ. സോ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് സ്പീഡായിട്ട് ചെയ്യാൻ പറ്റും. സോ ഇത് നോക്കുക അല്ലേ, നയൻ ഇൻറ്റു ഫോർ മുപ്പത്തി ആറിന് ആറ്, ബാക്കി മൂന്ന്, അൻപത്തി നാല് മൂന്ന് അൻപത്തേഴ്, അമ്പത്തേഴും മുപ്പത്തിരണ്ട് എൺപത്തൊമ്പതിന് ഒമ്പത്, ബാക്കി എട്ട്, നാൽപ്പത്തെട്ട് എട്ട് അമ്പത്താറ്, അമ്പത്താറും പതിനാറ്, എഴുപത്തി രണ്ടിന് രണ്ട്, ബാക്കി ഏഴ്, ഇരുപത്തിനാല് ഏഴും മുപ്പത്തൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന രീതിയിൽ നമുക്ക് എന്ത് സ്പീഡായിട്ട് എടുക്കാൻ പറ്റും. സോ എന്താണ് ഇവിടെ നടക്കുന്നത് അല്ലേ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് അല്ലേ. നയൻ ഇൻറ്റു ഫോർ മുപ്പത്തി ആറിന് ആറ് എഴുതും, ബാക്കി മൂന്ന് നമ്മൾ എന്ത് ചെയ്യും? ഓർത്ത് വെക്കും. സെക്കൻഡ് എന്ന് പറയുന്നത് ഒമ്പത് ഇൻറ്റു ആറ് ഇല്ലേ, ഈ നാല് നമ്മൾ കൺസിഡർ ചെയ്യുന്നില്ല. എന്നിട്ട് എന്ത് ചെയ്യും? ഒമ്പത് ഇൻറ്റു ആറ് അൻപത്തി നാലും ഈ മൂന്നും കൂടി ആഡ് ചെയ്യും, അമ്പത്തി ഏഴ്, അമ്പത്തി ഏഴും പിന്നീടുള്ള വലിയ വര അമ്പത്തി ഏഴും മുപ്പത്തിരണ്ട് എൺപത്തൊമ്പതിന് ഒമ്പത് അല്ലേ, ബാക്കി എട്ട് ക്യാരി ചെയ്യും. സോ പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, ഈ ഒമ്പതിന് നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല അല്ലേ, ഒമ്പത് പോട്ടെ. സോ പിന്നെ നമ്മൾ എയ്റ്റ് ഇൻറ്റു സിക്സ് നാൽപ്പത്തെട്ടും എട്ടും അൻപത്താറ്, അൻപത്തി ആറും പതിനാറ്, അമ്പത്തി ആറും പതിനാറ് എന്ന് പറഞ്ഞ എത്രയാണ്? എഴുപത്തിരണ്ട് രണ്ട്, ബാക്കി നമ്മൾ ഏഴ് നമ്മൾ എന്ത് ചെയ്യും? ഓർത്ത് വെക്കും. ഇരുപത്തിനാല് ഏഴും മുപ്പത്തി ഒന്ന് അല്ലേ, മുന്നൂറ്റി പന്ത്രണ്ട് തൊണ്ണൂറ്റി ആറ്. ആൻസർ ശരിയല്ലേ, അല്ലേ. സോ 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 നെക്സ്റ്റ് അല്ലേ, നെക്സ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ടിന് മുപ്പത്തിരണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫോർ ആണ്, ആറും പതിനെട്ട്, ഇരുപത്തിനാല് നാല്, ബാക്കി രണ്ട്, ഇരുപത്തേഴും രണ്ട്, ഇരുപത്തൊമ്പതും പത്ത്, മുപ്പത്തൊമ്പത് ഒമ്പത്, ബാക്കി മൂന്ന്, പതിനഞ്ച് മൂന്ന്, പതിനെട്ട് തൊള്ളായിരത്തി നാൽപ്പത്തിനാല് എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സ്പീഡായിട്ട് അല്ലേ, നല്ല സ്പീഡിൽ തന്നെ എന്ത് ചെയ്യാൻ പറ്റണം, ചെയ്യാൻ പറ്റണം. എന്താണ് ഇവിടെ നടക്കുന്നത്? ഫസ്റ്റ് സ്റ്റെപ്പ് യൂണിറ്റ് പ്ലേസ് തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. ടു ഇൻറ്റു ടു അല്ലേ, ടു ഇൻറ്റു ടു എന്ന് പറയുന്നത് എത്രയാണ്? ഫോറായി. സെക്കൻഡ് തിങ് എന്ന് പറയുന്നത് ഈ അഞ്ചിനെ നമ്മൾ എന്ത് ചെയ്യുന്നില്ല, മൈൻഡ് ചെയ്യുന്നില്ല. എന്നിട്ട് ചെറിയ വര പ്ലസ് വലിയ വര അല്ലേ. ടു ഇൻറ്റു ത്രീ പ്ലസ് നയൻ ഇൻറ്റു ടു അല്ലേ, സിക്സ് പ്ലസ് എയ്റ്റീൻ എന്ന് പറയുന്നത് ട്വൻറ്റി ഫോർ ആൻഡ് ട്വൻറ്റി ഫോർ നമ്മൾ എന്ത് എഴുതും? ഫോർ എഴുതും. ബാക്കി ടു എന്ത് ചെയ്യും? ക്യാരി ചെയ്തിട്ട് വെക്കും. സോ തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഈ ടൂനെ നമ്മൾ ഒഴിവാക്കിയിട്ട് അമ്പത്തൊമ്പത് ഇൻറ്റു മുപ്പത്തിരണ്ട് ചെയ്യും അല്ലേ, ടു ബൈ ടു അല്ലേ. ഏതാണ് ചെറിയ വര? നയൻ ഇൻറ്റു ത്രീ പ്ലസ് ടു ഫൈവ് ഇൻറ്റു ടു അല്ലേ. സോ ഇരുപത്തി ഏഴ് പ്ലസ് പത്ത് മുപ്പത്തി ഏഴ് പ്ലസ് ഈ റിമൈൻഡർ രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ മുപ്പത്തി ഒമ്പത്, മുപ്പത്തൊമ്പത് നമ്മൾ എന്ത് എഴുതും? ഒമ്പത് എഴുതും. മൂന്ന് നമ്മൾ എന്ത് ചെയ്യും? ക്യാരി ചെയ്തിട്ട് വെക്കും. സോ ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് രണ്ടിൻ്റെയും ഫസ്റ്റ് ഡിഗ്രി തമ്മിലുള്ള മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. മൂന്ന് ഇൻറ്റു അഞ്ച് പതിനഞ്ച്, മൂന്നും പതിനെട്ട്, പതിനെട്ട് ഒമ്പത് നാല് നാല് അല്ലേ, വെരി ഫൈൻ. സോ ലാസ്റ്റ് അല്ലേ, ലാസ്റ്റ് ഒരു എക്സാമ്പിളും കൂടി നമ്മൾ നോക്കും. സോ ഇതും കൂടി ചെയ്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുമ്പോൾ മാത്രമേ ഇതൊക്കെ എന്ത് നിങ്ങൾക്ക് തറവായിട്ട് മനസ്സിലാവുള്ളൂ, എങ്കിൽ സ്പീഡായിട്ട് മനസ്സിലാവും. ആദ്യമായിട്ട് ഒരു ബിഗിനറും ഫ്രഷറൊക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യണം. സോ ഇത് ടഫായിട്ടൊന്നും വിചാരിക്കരുത്, അല്ലെങ്കിൽ ഇത്ര എനിക്ക് ഇത്ര എന്താ പറയുക കാൽക്കുലേഷൻ അല്ലെങ്കിൽ അഡീഷൻ ഒന്നും പെട്ടെന്നായിട്ട് മാറുന്നില്ല എന്ന രീതിയിലൊക്കെ തോന്നും. നമുക്ക് എന്ത് ചെയ്യും, പഴയ രീതിയിലേക്ക് പോകാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവും. സോ നമ്മൾ എന്ത് ചെയ്യണം, പ്രാക്ടീസ് ചെയ്യണം. നിങ്ങൾ ഒരു പക്ഷേ ഇതിൽ നിന്ന് എന്താ പറയുക ഒരു മീഡിയം ലെവലിൽ നിങ്ങൾ എത്തിയാൽ തന്നെ നിങ്ങൾക്ക് എന്ത് മനസ്സിലാവും, ഇതിൻ്റെ സ്പീഡും മറ്റേ ചെയ്യുന്നതിൻ്റെ സ്പീഡും മനസ്സിലാവും. സോ ഈ നമ്പേഴ്സൊക്കെ നമ്മൾ കുറേ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ മൈൻഡിൽ എന്തുണ്ടാവും, നാൽപ്പത്തിനാല് പ്ലസ് പതിനാറ് അറുപതാണ്, മുപ്പത്തിരണ്ട് പ്ലസ് മുപ്പത്തിരണ്ട് എഴുപത്തിനാല് അറുപത്തിനാലാണെന്നുള്ള രീതിയിലേക്ക് എന്ത് ചെയ്യും, കാൽക്കുലേഷൻ ഒക്കെ സ്പീഡായിട്ട് അമ്പത്തിരണ്ട് നാൽപ്പത്തെട്ട് എത്ര നൂറാണെന്ന രീതിയിലേക്ക് എന്ത് ചെയ്യും,
പെട്ടെന്ന് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആഡ് ഡിഗ്രി എടുക്കാൻ പറ്റും. എന്ത് അതിന് നമുക്ക് എന്ത് വേണം, പ്രാക്ടീസ്. പ്രാക്ടീസ് മേക്സ് എ മാൻ പെർഫെക്റ്റ് എന്നല്ലേ അല്ലേ. സോ ലാസ്റ്റ് അല്ലേ, 2 × 7 അല്ലേ, 14 × 4 ബാക്കി 1 ഉണ്ടാവും. അപ്പോൾ 1 നമ്മൾ മൈൻഡ് ഓർത്ത് വെക്കും. 8 × 56 അല്ലേ, 8 × 56 64 × 65 ബാക്കി 6 × 32 37 × 42 89 സോ എവിടെയും വിട്ടുപോയല്ലോ അല്ലേ. സോ ഒന്നുകൂടി നോക്കാം, 2 × 7 14 × 4 ബാക്കി 1 × 8 = 9 9 × 56 9 × 56 65 ബാക്കി 6 × 32 = 38 32 × 42 80 ബാക്കി 8 × 24 = 32 05 = 4 അല്ലേ. ഇതാണോ ആൻസർ എന്ന് ചെക്ക് ചെയ്യുക അല്ലേ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് യൂണിറ്റ് പ്ലേസ് നമ്മൾ മൾട്ടിപ്ലിക്കേഷൻ അല്ലേ. 7 × 2 × 7 എന്ന് പറഞ്ഞാൽ 14, റെസ്റ്റ് എന്തുണ്ടാവും, 1 ഉണ്ടാവും. സോ നെക്സ്റ്റ് തിങ് നമ്മൾ 6 മൈൻഡ് ചെയ്യുന്നില്ല. 2 × 4 8 + 56 8 + 56 എന്ന് പറയുമ്പോൾ എത്രയാവും, 64 + 1 65 5 എഴുതും ബാക്കി എന്തുണ്ടാവും, 6 ഉണ്ടാവും അല്ലേ. സോ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ 2 മൈൻഡ് ചെയ്യുന്നില്ല, 68 × 47 അല്ലേ, ചെറിയ വര 32 + വലിയ വര 42 എന്ന് പറയുന്ന 84 ഈ ക്യാരി ചെയ്തിരിക്കുന്ന 6 കൂടി ആകുമ്പോൾ 80 ആവും, 0 ബാക്കി 8 ഉണ്ടാവും. 6 × 4 24 കിട്ടും 32 അല്ലേ. 32 × 0 = 4 32 × 0 = 4 അല്ലേ. ആൻസർ എന്താണ്, കറക്റ്റ് ആണ്. സോ ഇനി നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റാൻഡമായിട്ട് നമ്പേഴ്സ് എടുക്കുക മൾട്ടിപ്ലൈ ചെയ്യുക. നിങ്ങൾക്ക് പറ്റുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ ബ്രെയിൻ ഗെയിംസ് അല്ലേ, അത് ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ബ്രെയിൻ ഗെയിംസ് എടുക്കുക. ആ നമ്പർ എന്ത് ചെയ്യുക, മൾട്ടിപ്ലിക്കേഷൻ ഡിവിഷൻ അഡീഷൻ സബ്സ്ട്രാക്ഷൻസ് അല്ലേ. ഒരു 60 സെക്കൻഡ് ടൈം നമുക്കുണ്ടാവും. ആ 60 സെക്കൻഡ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യുക, മാക്സിമം നമ്പേഴ്സിനെ എണ്ണം കൂട്ടിക്കൊണ്ടേ വരിക. അങ്ങനെ ആകുമ്പോൾ തന്നെ നമ്മൾ എന്ത് ചെയ്യും, ഈ ബേസിക് കാൽക്കുലേഷനൊക്കെ നമുക്ക് എന്ത് ചെയ്യും, സ്പീഡായിട്ട് വരും. സോ പറ്റുകയാണ് ചെയ്യുക, നന്നായിട്ട് എന്ത് ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. ഈ മെത്തേഡിൽ എന്ത് ചെയ്യുക, നല്ല എന്താ പറയുക, പെട്ടെന്ന് തന്നെ പ്രോ ആയിട്ട് മാറുക. സോ എന്താണ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ദിസ് ഈസ് യുവർ ബിപിൻ സൈനിങ് ഓഫ്.